ഒരു നിരപരാധിയെ ചതിക്കാൻ രാജശേഖരൻ നിനക്ക് ടെൻഡർ നൽകിയ ദിവസം മുതൽ ഈ നിമിഷം വരെയുള്ള മുഴുവൻ ഹിസ്റ്ററിയും പറയണം. എനിക്കൊരു രാജശേഖരനെ അറിയില്ല സാർ. അറിയില്ലേ? അറിയില്ല. അപ്പൊ അരുണിമയോ കണ്ടിട്ടുണ്ട്? അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പ അപ്പ സൽമേ, എന്താ എന്താ പറയടാ? സൽമ സൽമ അവളുടെ കൂട്ടുകാരി. സൽമയെ അറിയാമോ? അറിയാം, എന്റെ ലവറാ. അന്ന് ദീപകിന്റെ അവാർഡ് ഫംഗ്ഷന്റെ ദിവസം നീ എന്തിനാടാ എന്തിനാടാ നീ ഓഫീസിൽ പോയേ? സൽമയെ കാണാൻ. അല്ലാതെ ദീപകിന്റെ സിസ്റ്റം ഹാക്ക് ചെയ്ത് ദീപകിനെ കൊടുക്കാൻ വേണ്ടിയല്ല. അല്ലടാ. ഏ ദീപക്, എനിക്കറിയില്ല. അറിയില്ലടാ. ഈ തന്നതൊക്കെ വെറും സാമ്പിൾ. ഈ കൊച്ചു പ്രായത്തിൽ നിന്റെ ഈ ശരീരം മുടച്ചു കളയാൻ സജീവന് സങ്കടമുണ്ട്. അതുകൊണ്ട് പറയ, വള്ളി പുള്ളി വിടാതെ മാണി മുഴുവൻ പറയണം. തല്ലല്ലേ സാറേ? സാർ ഞാൻ പറയാം, ഞാനെല്ലാം പറയാം. മിടുക്കൻ. അങ്ങനെ നീ നല്ല കുട്ടിയായാൽ ഈ സജീവനും എക്സ്ട്രാ ഡീസന്റ് ആവും. പറയൂ, കം ഓൺ, സ്പീക്ക് ഔട്ട്, പറയൂ ഫാസ്റ്റ്. ഞാനാ ദീപക് സാറിന്റെ സിസ്റ്റം ഹാക്ക് ചെയ്തത്. രാജശേഖർ സാർ പറഞ്ഞിട്ട് അരുണിമയുടെ ഒത്താശയോടെ ഞാൻ ചെയ്തത്. മതിയടാ, നിർത്ത്. ബാക്കിയൊക്കെ എന്റെ രക്ഷകമോള് വന്നിട്ട്. അതുവരെ നിനക്കൊരു ഇന്റർവ്യൂ. ഡേവിഡ്, കം ഓൺ, ടേക്ക് ഇറ്റ്. ദാണാ. ഓ, രാജശേഖരൻ, ചീങ്കണ്ണി രാജശേഖരൻ. അവനോട് പറ, ഈ കോൾ നീ എടുക്കണം, സംസാരിക്കണം. രാജശേഖരൻ എടുത്തു തന്ന വീട്ടില് സന്തോഷത്തോടും സമാധാനത്തോടും അടിച്ചു പൊളിച്ചു കഴിയുകയാണെന്ന് നീ അയാളോട് പറയണം. കം ഓൺ, പിടിക്ക്. സ്പീക്കറിട്, നല്ല ഹാപ്പി മൂഡിൽ പറ. പറയടാ. ഹലോ സാർ. ആ ജിന, നീ ഇപ്പൊ എവിടെയാ? ഞാൻ എവിടെ പോകാനാ സാറേ? നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പോഴാ എനിക്കൊന്ന് ആശ്വാസമായത്. നീ അവിടെ നിന്ന് എവിടെയും പോവരുത്. ഇല്ല, പോകില്ല സാർ. ആ ദയാ മറ്റവളുടെ രക്ഷകനായിട്ട് ആ വടിവാൾ സജീവൻ ഇറങ്ങിയിട്ടുണ്ട്. അവനൊരു പാഷാണ കൃമിയാ, നീ സൂക്ഷിച്ചോണം. ശരി സാർ. ജയ്, ഇന്നും ഒരു ദിവസത്തേക്കും കൂടി ഉള്ളൂ അവന്റെ ശല്യം. നാളെ അവനെ പോലീസ് പൊക്കിക്കോളും. അതുവരെ നീ കെയർഫുൾ ആയിട്ടിരിക്കണം. ശരി സാറേ. അപ്പോ ഞാൻ നാളെ വിളിക്കാം. ഓക്കെ ഓക്കെ സാർ. ഞാനൊരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അയാൾ 15 ഒരു കോടി ചോദിച്ചാലും ഞാൻ കൊടുക്കും. കാരണം കാശല്ല, വടിവാൾ സജീവനെ ശവപ്പെട്ടിയിലാക്കുക എന്നുള്ളതാണ് എന്റെ മുഖ്യ ലക്ഷ്യം. ഞങ്ങളുടെ ഈ വീഡിയോ ക്ലിപ്പ് എങ്ങാനും ലീക്ക് ചെയ്തു പോയാ സാറിന് അറിയാലോ. 10-25 വർഷം കൊണ്ട് സാർ ഉണ്ടാക്കിയെടുത്ത ഇമേജ് മുഴുവനും പറയണ്ടല്ലോ ഞങ്ങള്. പ്ലീസ് മോളെ, എടുത്തിയാടി ഒന്നും ചെയ്തു കളയല്ലേ. ഏ, സാറിന്റെ ഭാവി തൊളിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ സാറേ? അതുപോലെ തന്നെ വടിവാൾ സജീവൻ അകത്താക്കിയിട്ട് സാറിന് എന്ത് പുണ്യം കിട്ടാനാ? രാജശേഖരന്റെ നക്കാപ്പിച്ച 15 ലക്ഷത്തിന് വേണ്ടി സാറിന്റെ പേരും കരിയറും വെറുതെ കളഞ്ഞു കുളിക്കണോ സാർ? അത് വടിവാൾ സജീവൻ അകത്തായാൽ ഈ വീഡിയോ പുറത്താവും സാർ. അത്രമാത്രമേ സാറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പൊ ഞങ്ങൾ വരട്ടെ സാർ? പോകല്ലേ മോളെ. ദൈവത്തിനാണ് സത്യം, വടിവാൾ സജീവനെ ഞാൻ തൊടില്ല. രാജശേഖരന്റെ 15 ലക്ഷവും എനിക്ക് വേണ്ട. വാക്കാണോ? വാക്കാണോ?